പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS പ്ലസ് ടുവിൻ്റെ ഹിസ്റ്ററിയുടെ 16-ാമത്തെ ചാപ്റ്ററാണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ടിൽ 1857. ബ്രിട്ടീഷ് ഭരണം 1857 വരെയുള്ള ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ തുടക്കത്തെ കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം 10-11 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ നിന്നുകൊണ്ട് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, വാട്ട് വെർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സബ്സിഡിയറി അലയൻസ് സിസ്റ്റം, ഡിസ്കസ് ഇറ്റ്സ് റിസൾട്ട്. സൈനിക സഹായ വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ഉത്തരം, ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ പല തന്ത്രങ്ങളും ഉപയോഗിച്ചിരുന്നു. അതിൽ ഒന്നാണ് സൈനിക സഹായ വ്യവസ്ഥ. ഈ പരിഷ്കാരം കൊണ്ടുവന്നത് വെല്ലസി പ്രഭുവായിരുന്നു. അദ്ദേഹം ഈ മാർഗം വിവിധ തദ്ദേശ ശക്തികളെ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കാനാണ് ഉപയോഗിച്ചത്. ഇതിലുള്ള വ്യവസ്ഥകൾ എന്ന് പറയുന്നത്, ഈ ഉടമ്പടിയിൽ പങ്കുചേരുന്ന തദ്ദേശ ഭരണാധികാരികൾക്ക് അവരുടെ ഭൂപ്രദേശത്ത് ഒരു ബ്രിട്ടീഷ് പട്ടാള സംഘത്തെ നിലനിർത്തേണ്ടതായി വന്നു. ഈ സംഘത്തിൻ്റെ ചെലവുകൾ തദ്ദേശ ഭരണാധികാരികൾ വഹിക്കേണ്ടതായി വന്നു. രണ്ടാമത്തെ പോയിന്റ്, ഭരണാധികാരിയുടെ തലസ്ഥാനത്ത് ഒരു ബ്രിട്ടീഷ് സ്ഥാനപതിയെ വെക്കേണ്ടതായിരുന്നു. മൂന്ന്, പകരമായി ഇംഗ്ലീഷുകാർ തദ്ദേശ ഭരണാധികാരിയെ എല്ലാ വൈദേശിക ആഭ്യന്തര ശത്രുക്കളിൽ നിന്നും രക്ഷിക്കേണ്ടതാണ്. നാല്, തദ്ദേശ ഭരണാധികാരികളുടെ വിദേശ നയം കമ്പനിയുടെ നയത്തിന് അധീനമായിരിക്കും. ഇനി ഇതിന് ഫലങ്ങൾ എന്തെല്ലാം? കമ്പനിക്ക് ഇത് പൂർണ്ണമായിട്ട് ഗുണമായിരുന്നു. രണ്ട്, യാതൊരു ചെലവുമില്ലാതെ ഒരു പട്ടാള സംഘത്തെ കമ്പനിക്ക് നിലനിർത്താൻ കഴിയും. മൂന്ന്, തദ്ദേശ ഭരണാധികാരികളെ സംബന്ധിച്ച് അവർക്ക് പരമാധികാരവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു. നാല്, ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ നാട്ടുരാജാക്കന്മാർ ജനസഹിതം നോക്കാതെ ദുർഭരണം നടത്താൻ നോക്കി. ഇനി രണ്ടാമത് ചോദ്യമാണ്, ഡിസ്കസ് ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി റോത്ത് വാരി സിസ്റ്റം, റോത്ത് വാരി സമ്പ്രദായത്തിന്റെ പ്രധാന സവിശേഷതകൾ ചർച്ച ചെയ്യും. ഓരോ വയലിൻ്റെയും നികുതി നിശ്ചയിക്കുന്ന രീതിയായിരുന്നു ആദ്യകാല റോത്ത് വാരി സമ്പ്രദായം. ഈ വ്യവസ്ഥ പ്രകാരം കർഷകർ അവർ പണിയെടുത്തിരുന്ന നിലത്തിൻ്റെ ഉടമകളായി മാറി. ഇത് വിൽക്കാനും പണയപ്പെടുത്താനുമുള്ള അധികാരം കർഷകന് ലഭിച്ചു. റോത്ത് വാരി വ്യവസ്ഥയിൽ നികുതി നിർണയം ശാശ്വതമായിരുന്നില്ല. കർഷകർ ഗവൺമെന്റിന് നൽകേണ്ട നികുതി നിരക്ക് കാലാകാലങ്ങളിൽ പുതുക്കി നിശ്ചയിച്ചിരുന്നു. റോത്ത് വാരി സമ്പ്രദായത്തിൽ ഗവൺമെന്റും കർഷകരും തമ്മിൽ പ്രത്യക്ഷമായ ബന്ധം സ്ഥാപിക്കപ്പെട്ടു. ഇടനിലക്കാരെയെല്ലാം ഒഴിവാക്കിയിരുന്നു. കർഷകരിൽ നിന്ന് നികുതി പിരിച്ചെടുക്കാനുള്ള ചുമതല റവന്യൂ ഉദ്യോഗസ്ഥനായിരുന്നു. കൃഷിഭൂമിയുടെ ഫലഭൂഷ്ഠിത, വിസ്തീർണം എന്നിവ കണക്കിലെടുത്താണ് നികുതി നിശ്ചയിച്ചിരുന്നത്. ഈ വ്യവസ്ഥയിൽ കർഷകൻ ഭൂ ഉടമയായിരുന്നു. എങ്കിലും യഥാർത്ഥ ഭൂവുടമസ്ഥാവകാശം അവർക്ക് ലഭിച്ചിരുന്നില്ല. ഗവൺമെന്റ് നിശ്ചയിച്ചിരുന്ന നികുതി നിരക്ക് ബാധിച്ചതായിരുന്നു ഇത് അവരുടെ ജീവിതം ദാരിദ്ര്യത്തിലാക്കി. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, വാട്ട് വാസ് ദ പെർമനന്റ് സെറ്റിൽമെന്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നാണെന്ന്? ഉത്തരം, 1793 കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപീകരിച്ചത്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിടങ്ങളിൽ ഈ വ്യവസ്ഥ നടപ്പിലാക്കി. ഇതിന്റെ സവിശേഷതകൾ ജമീന്ദാർമാർക്ക്
ജമീന്ദാർമാരും കരം പിരിവുകാരും ഭൂവുടമകളായി മാറി. തങ്ങളുടെ ഉടമസ്ഥയുള്ള ഭൂമി പാട്ടത്തിന് കൊടുക്കാനോ പണയപ്പെടുത്താനോ വിൽക്കാനോ ഉള്ള അധികാരം അവർക്ക് ലഭിച്ചു. കൃഷിക്കാർ വെറും കുടിയന്മാരായി തീർന്നു. കൃഷിഭൂമിയുടെ എല്ലാ അവകാശങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു. എന്നിവയാണ് ഈ വ്യവസ്ഥ പ്രകാരം ജമീന്ദാർമാർ ഗവൺമെന്റിലേക്ക് അടക്കേണ്ട സംഖ്യ സ്ഥിരമായി നിശ്ചയിക്കപ്പെട്ടു. നികുതി അടക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ജമീന്ദാർമാരുടെ ഭൂമി ഗവൺമെന്റ് പിടിച്ചെടുത്ത് വിൽക്കണമെന്നും വ്യവസ്ഥ ചെയ്തു. ഇനി നാലാമത്തെ ചോദ്യമാണ്, വാട്ട് വർ ദ കോസസ് ആൻഡ് ദ റിസൾട്ട് ഓഫ് ദി ബാറ്റിൽ ഓഫ് പ്ലാസി? പ്ലാസി യുദ്ധത്തിന്റെ കാരണങ്ങളും ഫലങ്ങളും എന്തെല്ലാമാണ്? ഉത്തരം, 1757 പ്ലാസി യുദ്ധം ആരംഭിച്ചത്. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയ ആധിപത്യത്തിന് തുടക്കം കുറിച്ചത് ബംഗാളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നവും ഫലഭൂഷ്ടവുമായ പ്രദേശമായതും ബംഗാൾ. ഭൂമിശാസ്ത്രപരമായ കിടപ്പനുസരിച്ച് ഇന്ത്യയിലെ ഇതര പ്രദേശങ്ങൾക്കാൾ എളുപ്പത്തിൽ ബംഗാളിനെ കീഴടക്കാൻ വിദേശികൾക്ക് സാധിക്കുമായിരുന്നു. ബംഗാൾ കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളെ കൈയെടുക്കാൻ എളുപ്പമായിരുന്നു. സ്വാഭാവികമായും ബംഗാളിനെ പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ പരിശ്രമിച്ചു. ബംഗാൾ പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷ് കമ്പനിക്ക് 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, 1756 ബംഗാളിലെ നവാബായി അധികാരമേറ്റ സിറാജ് ദൗള കമ്പനിയുടെ ബന്ധ ശത്രുവായിരുന്നു. സിറാജ് ദൗളും കമ്പനിയും തമ്മിലുള്ള ബന്ധം വഷളാകാൻ നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേത്, നവാബിന്റെ അനുവാദം കൂടാതെ കമ്പനി കൽക്കട്ടയെ കോട്ട കെട്ടി സംരക്ഷിച്ചു. രണ്ടാമത്, കമ്പനി ഉദ്യോഗസ്ഥന്മാർ സ്വകാര്യ കച്ചവടം നടത്തിക്കൊണ്ട് അവർക്ക് ലഭിച്ചിരുന്ന കച്ചവട ആനുകൂല്യങ്ങൾ ദുരുപയോഗപ്പെടുത്തി. ബ്രിട്ടീഷുകാരുടെ ഈ നടപടി സിറാജ് ദൗളയെ ശുഭിതനാക്കി. ഇംഗ്ലീഷുകാരുടെ അധികാര ദുർവിനിയോഗവും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. കമ്പനി കൽക്കട്ടയ്ക്ക് ചുറ്റുമായി ഒരു കോട്ട നിർമ്മിക്കാൻ തുടങ്ങിയതാണ് പ്ലാസി യുദ്ധത്തിനുള്ള പ്രധാന കാരണം. തന്റെ അധികാരത്തെ ധിക്കരിക്കുന്ന ഈ നടപടി നവാബിനെ പ്രകോപിച്ചു. കോട്ട പൊളിച്ചു മാറ്റാൻ അദ്ദേഹം ഉത്തരവിട്ടു. കമ്പനി ഈ ഉത്തരവ് നിരസിച്ചതോടെ നവാബും കമ്പനിയും തമ്മിൽ തുറന്ന സംഘർഷം ആരംഭിച്ചു. നവാബുമായി സമാധാനത്തിന് തയ്യാറെടുത്തെങ്കിലും തങ്ങളോടുള്ള വിധേയത്വമുള്ള ഒരാളെ നവാബ് ആക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതിനായി അവർ ദൗളയുടെ സേനാനായകനായ മിർ ജാഫറുമായി രഹസ്യധാരണത്തിലെത്തി. മിർ ജാഫറിനെ നവാബാകാൻ ബ്രിട്ടീഷുകാർ സമ്മതിച്ചു. യുദ്ധമുണ്ടാകുമ്പോൾ നവാബിനെ ഒറ്റിക്കൊടുക്കണമെന്ന് മിർ ജാഫറും സമ്മതിച്ചു. 1757 ജൂൺ 23 കെയ്മിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യവും നവാബിന്റെ സൈന്യവും തമ്മിൽ മുർഷിദാബാദിന് സമീപം പ്ലാസി എന്ന സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടി. ഇംഗ്ലീഷ് സൈന്യം നവാബിനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തി. സിറാജ് ദൗള തടവുകാരനായി പിടിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. മുൻ നിശ്ചയപ്രകാരം മിർ ജാഫർ ബംഗാളിലെ നവാബായി അവരോധിക്കപ്പെട്ടു. ചരിത്രകാരന്മാർ പ്ലാസി യുദ്ധത്തിന് സൈനിക പ്രാധാന്യം കൽപ്പിക്കുന്നെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു പ്ലാസി യുദ്ധം. ചതിയിലൂടെ നേടിയ ഒരു വിജയമായിരുന്നു പ്ലാസി യുദ്ധം. അഞ്ചാമത് ചോദ്യമാണ്, മെൻഷൻ ദി മെയിൻ കോസസ് ഫോർ ദി ബാറ്റിൽ ബക്സർ. ബക്സർ കലപത്തിന്റെ പ്രധാന കാരണം എന്ത്? ബക്സർ യുദ്ധം എന്ന് പറഞ്ഞാൽ 1764 നടന്നത്. പ്ലാസി യുദ്ധത്തിന് ശേഷം മിർ ജാഫർ ബംഗാളിലെ പുതിയ നവാബായി. ബ്രിട്ടീഷുകാരെ വേണ്ട പോലെ പ്രീതിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇംഗ്ലീഷുകാർ അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചു. മിർ ജാഫറിനെ മാറ്റി മിർ കാസിം പുതിയ നവാബായി. അദ്ദേഹം കമ്പനി ഉദ്ദേശങ്ങൾ സഫലീകരിച്ചു. പിന്നീട് അദ്ദേഹം ശക്തമായ ഭരണ പരിഷ്കാരങ്ങളിലൂടെ കമ്പനിയിൽ നിന്ന് സ്വതന്ത്രനാകാൻ തീരുമാനിച്ചു. ഇത് കമ്പനിയുടെ പ്രശ്നത്തിന് കാരണമായി. നിരവധി യുദ്ധങ്ങൾക്കൊടുവിൽ മിർ കാസിം കീഴടങ്ങി. അവസാനം അദ്ദേഹം അവധിലേക്ക് പാലായനം ചെയ്തു. അവിടെ വെച്ച് അവധിലെ നവാബായ ഷുവാജ് ദൗള, മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമൻ എന്നിവരെ കൂട്ടുപിടിച്ച് ഒരു സംയുക്ത സേനയ്ക്ക് രൂപം നൽകി. എന്നാൽ 1764 ഒക്ടോബർ 22 ബീഹാറിലെ ബക്സറിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഇംഗ്ലീഷ് സേന ഇവരുടെ സംയുക്ത സേനയെ തോൽപ്പിച്ചു. ഇത് ബക്സർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്ലാസിയിൽ ഇംഗ്ലീഷുകാർ വിജയം കണ്ടത് ചതിയിലൂടെയായിരുന്നു. എന്നാൽ മേധാവിത്വത്തിന് വേണ്ടി രണ്ട് ശക്തികൾ തമ്മിൽ നേരിട്ട് നടത്തിയ പോരാട്ടമായിരുന്നു ബക്സർ യുദ്ധം. ഇനി ആറാമത്തെ ചോദ്യമാണ്, റൈറ്റ് ആൻ എസ്സേ ഓൺ ആംഗ്ലോ ഫ്രഞ്ച് സ്ട്രഗിൾ. ആംഗ്ലോ ഫ്രഞ്ച് ഏറ്റുമുട്ടലുകളെ കുറിച്ച് ഒരു വിവരണം എഴുതാം.
കോളനി മേധാവിത്വത്തിനും വ്യാപാര മേൽക്കോയ്മയ്ക്കും വേണ്ടി ഫ്രഞ്ച് കമ്പനിയും ഇംഗ്ലീഷ് കമ്പനിയും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. നീണ്ട 20 കൊല്ലം കർണാടക മേഖലയിൽ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി നടന്നു. ഈ സംഘർഷം ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ അധികാരത്തെ കടപുഴക്കിയിരുന്നു. അതിൽ ഒന്നാമതാണ് ഫസ്റ്റ് കർണാടക വാർ, ഒന്നാം കർണാടക യുദ്ധം. ദക്ഷിണേന്ത്യയുടെ കിഴക്കൻ തീരത്ത് യൂറോപ്യന്മാർ നൽകിയ പേരാണ് കർണാടക. ഇവരുടെ പ്രധാന ബ്രിട്ടീഷ് വ്യാപാര കേന്ദ്രം മദ്രാസും ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം പോണ്ടിച്ചേരിയുമായിരുന്നു. 1742 യൂറോപ്പിൽ ആസ്ത്രിയൻ പിന്തുണച്ച അവകാശം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. യുദ്ധത്തിൽ അലയൊലി സ്വാഭാവികമായും ഇംഗ്ലണ്ടിലും ഫ്രാൻസിനും അധികാര കേന്ദ്രങ്ങളിൽ ഇന്ത്യയിലും ഉയർന്നു. ഫ്രഞ്ച് ഗവർണറായിരുന്ന ഡോബ്ലെ യുദ്ധമൊഴിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. 1745 ബാർനെറ്റിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് നാവികപ്പട കർണാടക തീരത്തെത്തുകയും ഫ്രഞ്ച് കപ്പലായ ഫവോറി പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതാണ് ഒന്നാം കർണാടക യുദ്ധം ആരംഭം കുറിച്ചത്. ഫ്രഞ്ച് സൈന്യം മദ്രാസിനെ കടൽ വഴി കരവഴി ആക്രമിച്ച് പിടിച്ചെടുത്തു. മദ്രാസ് തിരിച്ചു പിടിക്കാൻ ഇംഗ്ലീഷുകാർ കർണാടക നവാബായ അൻവറുദ്ദീനെ പിന്തുണ നേടി. നവാബ് ഫ്രഞ്ചിനെതിരെ സൈന്യത്തിനെ നിയോഗിച്ചു. നവാബിന്റെ സൈന്യവും ഫ്രഞ്ച് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. ഇതിനിടക്ക് ഓസ്ട്രിയ പിന്തുണച്ച അവകാശ യുദ്ധം 1748 ഐലാസ് ഷാപ്പൽ സന്ധിയോട് അവസാനിച്ചു. സന്ധി പ്രകാരം മദ്രാസ് ഇംഗ്ലീഷുകാർക്ക് തിരിച്ചിട്ട്. അങ്ങനെ രണ്ടു കൂട്ടരും പ്രത്യേകിച്ചൊരു നേട്ടവുമില്ലാതെ ഒന്നാം കർണാടക യുദ്ധം അവസാനിച്ചു. ഇനി രണ്ടാം കർണാടക യുദ്ധമാണ് 1749 മുതൽ 1754 വരെ. ഐലാസ് ഷാപ്പൽ സന്ധി പ്രകാരം യൂറോപ്പിൽ സമാധാനം സ്ഥാപിച്ചെങ്കിലും ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരുടെ കലഹത്തിൽ ഫ്രഞ്ചുകാർ ഇടപെട്ടാൽ അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ഫ്രഞ്ച് ഗവർണർ ഡോബ്ലെ അനുമാനിച്ചു. കർണാടകയിലെയും ഹൈദരാബാദിലെയും ആഭ്യന്തര കലഹങ്ങളിൽ തുറന്നിടപെടാൻ ഡോബ്ലെ തീരുമാനിച്ചു. ഇതിന് അദ്ദേഹത്തിന് ഒരു അവസരം വന്നു ചേർന്നു. കർണാടക നവാബായ ദോസ്ത് അലിയുടെ മകളുടെ ഭർത്താവായ ചന്ദ്ര സാഹിബും അൻവറുദ്ദീനും തമ്മിൽ കർണാടക സിംഹാസനത്തിന് വേണ്ടി മത്സരം ആരംഭിച്ചു. ഇതിനിടയിൽ ഹൈദരാബാദ് നൈസാം മരിക്കുകയുണ്ടായി. ഹൈദരാബാദ് സിംഹാസനത്തിന് വേണ്ടി നൈസാമിന്റെ മകനും പൗത്രനും തമ്മിൽ മത്സരം നടന്നു. ഈ മത്സരത്തിൽ ചന്ദ്ര സാഹിബിനെയും മുസാഫർ ജംഗിനെയും സഹായിക്കാൻ ഡോബ്ലെ തീരുമാനിച്ചു. എന്നാൽ ഇംഗ്ലീഷുകാർ കർണാടകയിൽ അൻവറുദ്ദീനെയും ഹൈദരാബാദിൽ നസീർ ജംഗിനെയും പക്ഷത്ത് ചേർത്തു. ഫ്രഞ്ചുകാരുടെ സഹായത്തോടെ ചന്ദ്ര സാഹിബും മുസാഫർ ജംഗും ചേർന്ന് കർണാടകയിലെ അൻവറുദ്ദീൻ അംബീർ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ തോൽപ്പിക്കുകയും വധിക്കുകയും ചെയ്തു. ചന്ദ്ര സാഹിബ് കർണാടകയിലെ നവാബായി സ്ഥാനമേറ്റു. ഇതിനുശേഷം ശക്തമായ ഒരു സൈന്യവുമായി ഡോബ്ലെ നസീർ ജംഗിനെതിരെ നീങ്ങുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. മുസാഫർ ജംഗ് ഹൈദരാബാദ് നൈസാമായി അധികാരമേറ്റു. പ്രത്യേകപരമായി മുസാഫർ ജംഗ് കൃഷ്ണാനധികതയ്ക്കുള്ള പ്രദേശത്തിന്റെ ഗവർണറായി ഡോബ്ലെ നിയമിച്ചു. ഇംഗ്ലീഷുകാരുടെ സ്ഥിതി വളരെ പരിങ്ങലായി. ഇംഗ്ലീഷുകാർ റോബോട്ട് ക്ലൈമിന്റെ നേതൃത്വത്തിൽ ചന്ദ്ര സാഹിബിനെ പരാജയപ്പെടുത്തി. ആർപോട്ട് പിടിച്ചെടുത്ത് മുഹമ്മദ് അലി എന്നൊരാളെ കർണാടക നവാബായി വാഴിച്ചു. ഫ്രഞ്ച് സൈന്യം തുടർച്ചയായി തോൽപ്പിക്കപ്പെട്ടു. ഫ്രഞ്ച് ശക്തി വീണ്ടെടുക്കാൻ ഡോബ്ലെ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പരാജയത്തിനായ ഡോബ്ലെ ഫ്രഞ്ച് ഗവൺമെന്റ് തിരിച്ചു വിളിച്ച് തുടർന്ന് ലോ ഫ്രഞ്ച് സൈന്യത്തിന്റെ നായകനായി. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ വിജയം കണ്ട് തളർന്നുപോയി. ലോ പിടിക്കപ്പെടുകയും തടവിലാക്കുകയും ചെയ്തു. ഇതോടെ ഫ്രഞ്ചിന്റെ പരാജയം പൂർണ്ണമായി. ഇനി ഏഴാമത്തെ ചോദ്യമാണ്, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ഡ്യുവൽ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ബംഗാൾ. ബംഗാളിലെ ദ്വിഭരണം, രണ്ട് ഭരണത്തെ കുറിച്ച് വിവരിക്കാനാണ്. ബംഗാളിന്റെ ഭരണത്തിന് ശേഷം റോബോട്ട് ക്ലൈവ് 1765 മുതൽ 1770 വരെ 72 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയ സംവിധാനമാണിത്. ഇതനുസരിച്ച് നവാബിന് ചുമതല നൽകിയിരുന്നെങ്കിലും അധികാരം നൽകിയിരുന്നില്ല. അതായത് ഭരണത്തിന്റെ ഉത്തരവാദിത്വം നവാബിനും അധികാരങ്ങളും നേട്ടങ്ങളും കമ്പനിക്കും ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ഭരണ സമ്പ്രദായം ഏർപ്പെടുത്തി. ദ്വിഭരണം എന്ന പേരിൽ ഇത് അറിയപ്പെട്ടു. ദ്വിഭരണം ബ്രിട്ടീഷുകാർക്ക് ഗുണപ്രദമായ സമ്പ്രദായമായിരുന്നു. കമ്പനി ഭരണത്തിന്റെ പോരായ്മകൾ നവാബിന്റെ ചുമലിലും ഗുണഫലങ്ങളും മുഴുവൻ കമ്പനിക്ക് ലഭിച്ചു. കമ്പനിയുടെ ദുർഭരണം കൊടും ചൂഷണം ജനജീവിതത്തെ ദുരിതപൂർണമാക്കി. ഇനി എട്ടാമത്തെ ചോദ്യമാണ്, ഹൗ ഡിഡ് ദ ഇംഗ്ലീഷ് അറ്റെയിൻ സുപ്രീമസി ഇൻ ഇന്ത്യ. എപ്രകാരമാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത്? 18th century ആദ്യ പകുതിയിൽ തന്നെ മുഗൾ സാമ്രാജ്യം തകർന്നു. ഈ രാഷ്ട്രീയ ന്യൂനതയും അസ്ഥിരതയും ബംഗാൾ, ഹൈദരാബാദ്, അവധ്, പഞ്ചാബ്, മറാത്ത തുടങ്ങിയ സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കി. പക്ഷേ ഈ പ്രാദേശിക ശക്തികൾക്ക് സുസ്ഥിരമായ ഒരു രാഷ്ട്രീയ സ്ഥിരത കൊണ്ടുവരാൻ
സാധിച്ചില്ല. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവരുടെ സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിന് സഹായകരമായി. ഇന്ത്യ ഭരിക്കാൻ വേണ്ടി പല സംവിധാനങ്ങളും അവർ രൂപപ്പെടുത്തി. ദത്തവകാശ നിരോധന നിയമം, സൈനിക സഹായ വ്യവസ്ഥ എന്നിവയായിരുന്നു അവർ ചെയ്തിരുന്നത്. ഇന്ത്യയിലെ രാജാക്കന്മാരുള്ള നയതന്ത്ര ബന്ധങ്ങളിലൂടെയും അവർ പല പ്രദേശങ്ങളും പിടിച്ചെടുത്തു. ഇങ്ങനെ പല മാർഗങ്ങളിലൂടെയാണ് അവർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത്. ഇനി ഒമ്പതാമത്തെ ചോദ്യമാണ്, when and why whom was the regulation and to pass the exam in the administrative change brought about by this act? ക്രമീകരണ നിയമം പാസാക്കിയത് എന്നാണ്? ഈ നിയമത്തിന്റെ ഫലം ഉണ്ടായ ഭരണപരമായ മാറ്റം വിശകലനം ചെയ്യും. ഉത്തരം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയും ദുർഭരണം തടയുന്നതിനായി ബ്രിട്ടീഷ് പാർലമെന്റ് ഇടപെടണമെന്ന് ഇംഗ്ലണ്ടിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ആവശ്യപ്പെടാൻ പറയും. ബ്രിട്ടീഷ് ഗവൺമെന്റ് കമ്പനി ഭരണത്തിൽ ഇടപെടാനുള്ള പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ടുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് കമ്പനി 10 ലക്ഷം പവന്റെ വായ്പ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത്. ഇതോടെ കമ്പനിയെ നിയന്ത്രിക്കണമെന്ന മുറവിളി ശക്തമായി. ഇതിനെ തുടർന്ന് ഇന്ത്യയിലെ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി പാർലമെന്റ് ഒരു സെലക്ട് കമ്മിറ്റിയും ഗവൺമെന്റിന്റെ ഒരു രഹസ്യ കമ്മിറ്റിയെ നിയമിച്ചു. 1773 ഇരു കമ്മിറ്റികളും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു നിയമം പാസാക്കി, ക്രമീകരണ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്ന കോർട്ട് ഓഫ് ഡയറക്ടർ എന്ന സമിതിയുടെ ഘടനയിൽ ക്രമീകരണ നിയമം ചില മാറ്റങ്ങൾ വരുത്തി. കോർട്ട് ഓഫ് ഡയറക്ടറിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിയന്ത്രണത്തിലാക്കി. ഇന്ത്യയിലെ ഭരണപരവും സൈനികവും ധനകാര്യ സംബന്ധമായ എല്ലാ രേഖകളും കമ്പനി ഡയറക്ടർമാർ ബ്രിട്ടീഷ് പാർലമെന്റിന് സമർപ്പിക്കണമെന്ന് ഈ നിയമം വ്യവസ്ഥ ചെയ്തു. ബംഗാളിലെ ഗവർണർ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള എല്ലാ പ്രദേശങ്ങളിലും ഗവർണർ ജനറലായി മാറി. മദ്രാസിലെയും ബോംബെയിലെയും ഗവർണർമാർ ഭരണം, നികുതി പിരിവ്, കമ്പനിയുടെ താല്പര്യങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി ഗവർണർ ജനറലിന് അയച്ചു കൊടുക്കണം. യൂറോപ്യന്മാരെ സംബന്ധിച്ച കേസുകൾ വിചാരണ ചെയ്യുന്നതിന് കൽക്കത്തയിലെ ഒരു സുപ്രീം കോടതി സ്ഥാപിക്കാനും ക്രമീകരണ നിയമം വ്യവസ്ഥ ചെയ്തു. കമ്പനി ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലിയും പാരിതോഷങ്ങളും സ്വീകരിക്കുന്നതും ഈ നിയമം കർശനമായി വിലക്കി. ഇനി 10-ാമത് ചോദ്യമാണ്, അനലൈസ് ദി പ്രൊവിഷൻ ഫോർ പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ടിലെ വ്യവസ്ഥകൾ എന്താണ്? ഉത്തരം, ക്രമീകരണ നിയമത്തിന്റെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് ഒരു നിയമം കൊണ്ടുവരാൻ ബ്രിട്ടീഷ് പാർലമെന്റ് നിർബന്ധിതമായി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റ് 1784 കൊണ്ടുവന്ന ഈ നിയമം പിറ്റിന്റെ ഇന്ത്യ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു. കമ്പനി ഭരണം നടത്തിയിരുന്ന ഡയറക്ടർമാരുടെ സമിതിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി 6 കമ്മീഷണർമാർ അടങ്ങുന്ന ഒരു നിയന്ത്രണ സമിതി രൂപീകരിച്ചു. രാഷ്ട്രീയം, സൈനികപരമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി 3 ഡയറക്ടർമാർ ഉൾക്കൊള്ളുന്ന ഒരു രഹസ്യ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യയുടെ ഭരണത്തിൽ പിറ്റിന്റെ ഇന്ത്യ നിയമം സാരമായ ഭേദഗതികൾ വരുത്തി. ഗവർണർ ജനറലിന്റെ കൗൺസിലിന്റെ അംഗസംഖ്യ 4 നിന്ന് 3 കുറച്ചു. യുദ്ധം, നയതന്ത്രം, നികുതി മുതലായ കാര്യങ്ങളിൽ ബോംബെ മദ്രാസ് പ്രസിഡന്റുകൾ ബംഗാൾ പ്രസിഡൻസിയുടെ നിയന്ത്രണത്തിലാക്കി. അങ്ങനെ പിറ്റിന്റെ ഇന്ത്യ നിയമം കമ്പനിയെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പരിപൂർണ നിയന്ത്രണത്തിലാക്കി. ഇത്രയാണ് ചാപ്റ്റർ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങളൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക, 9037114679. താങ്ക് യു.